I am coming soon. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിവിധ ദേശങ്ങളിൽ നിന്ന്, നമ്മളായിരിക്കും നമ്മുടെ കുടുംബങ്ങൾ, സമൂഹത്തിൽ നിന്നൊക്കെ ഈ ശുശ്രൂഷയ്ക്കായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വലിയ പ്രവൃത്തിയുടെ അടയാളമാണ് ദൈവരാജ്യത്തിൻ്റെ ഓരോ ശുശ്രൂഷയും. പ്രത്യേകമായി സാർവത്രിക സഭയിൽ ഇന്നലെ നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. എല്ലാവർക്കും നമ്മുടെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ സകല നന്മകൾ അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് സാർവത്രിക സഭയിൽ നമ്മുടെ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ എല്ലാ യോഗ്യതകളാലും നന്മകളാലും നമ്മളെല്ലാം സമ്പന്നരാകുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ഒത്തിരി ആനന്ദത്തോടെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. റേമ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ നമുക്ക് ഈ സമയം അയക്കാം. ഈ ശുശ്രൂഷയുടെ സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ നിയോഗങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവശക്തി വെളിപ്പെടുത്തും. നമ്മുടെ പല സങ്കടങ്ങൾക്കും തീർപ്പുണ്ടാക്കി തരും. നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ഈ നമ്പറിലേക്ക് അയയ്ക്കുക. ഒപ്പം യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നമുക്കത് സന്ദേശങ്ങളായി സെൻഡ് ചെയ്യാവുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 27-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് ഇപ്രകാരം നമ്മോട് പറയുകയാണ്, ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എത്ര പ്രത്യാശയുടെ വാക്കുകളാണ് ദാവീദ്. ഈ സങ്കീർത്തനം ദാവീദ് രചിക്കുന്നത്
താൻ ഒരുപാട് വേദനകളിലൂടെ കഷ്ടതകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നാളുകളിലാണ്. ഒത്തിരി ഒറ്റപ്പെടലിന് നൊമ്പരങ്ങൾ ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് പ്രത്യാശയോടെ തന്നെ വിളിച്ച കർത്താവിൻ്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ക്ലേശകാലത്ത് വേദനയുടെയും പ്രതിസന്ധിയുടെയും നാളുകളിൽ എൻ്റെ കർത്താവ് തൻ്റെ കൂടാരത്തിൽ എനിക്ക് അഭയം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹ കൂടാരം തൻ്റെ പരിശുദ്ധമായ ഹൃദയമാണ്. കർത്താവിൻ്റെ തിരുഹൃദയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സംരക്ഷിക്കുന്ന കൂടാരം, നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടാരം കർത്താവിൻ്റെ തിരുഹൃദയമാണ്. എന്നെ ഉയർന്ന പാറമേൽ ബലത്തോടെ എൻ്റെ ദൈവം നിർത്തും. നമ്മുടെ ഉയർന്ന പാറ ആരാണ്? നമ്മുടെ കർത്താവായ യേശുവാണ്. യേശുവാണ് നമ്മുടെ പാറ. കർത്താവാകുന്ന പാറമേൽ നാം അടിസ്ഥാനമിട്ടാൽ ഒരു മഹാമാരിക്കും ഒരു പ്രളയത്തിനും ഒരു പ്രതിക്ഷോഭത്തിനും ഒരു വിനാശത്തിന് ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്ക് നമ്മെ മുക്കിക്കളയുവാൻ സാധിക്കില്ല, നമ്മൾ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ അടിസ്ഥാനം ജീവിക്കുന്ന കർത്താവിന്മേലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് നമ്മുടെ ഉയർന്ന പാറ, തൻ്റെ കൂടാരം അവിടുത്തെ പരിശുദ്ധമായ ഹൃദയമാണ്. വീണ്ടും സക്രിയ പ്രവചനം 13:1 പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് പ്രവചന വചനം? പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ശ്രദ്ധിക്കണം, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും സകല മനുഷ്യരെയും കഴുകി വിശുദ്ധീകരിക്കാൻ, എല്ലാ മലിനതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ലോകം മുഴുവനെയും ശുദ്ധീകരിക്കാൻ അന്ന് ഒരുറവ പൊട്ടിപ്പുറപ്പെടും. കാൽവരി മലയിൽ കർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ആ തിരുജലവും തിരുരക്തവുമാണ് ആ ഉറവ. ഈ ഉറവയിൽ നമ്മുടെ സകല പാപങ്ങൾക്ക് മോചനമുണ്ട്, നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നമുക്ക് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്നേഹത്തോടെ പ്രാർത്ഥിച്ച്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ യേശുവിൻ്റെ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വലിയ അത്ഭുത പ്രാർത്ഥനയാണിത്. കർത്താവിന്റെ തിരിച്ചോര എവിടെയെല്ലാം ഒഴുകപ്പെടുന്നുവോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഡെലിവറൻസുകളും മാനസാന്തരങ്ങളും അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ തിരുജലം ഒഴുകുന്നിടത്തെല്ലാം എല്ലാ ശുദ്ധിയുടെ മുഖങ്ങൾ ഒടിഞ്ഞു പോവുകയാണ്. നമ്മുടെ സങ്കടങ്ങൾക്ക് അവിടെ ഉത്തരമുണ്ടാവുകയാണ്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാവുകയാണ്. ഈശോയേ, 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 കരുണ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:34 എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്? എന്നാൽ പടയാളികളിൽ ഒരുവൻ
അവന്റെ പാർശ്വത്തിൽ കർത്താവായ ഈശോയുടെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും കർത്താവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയാണ്. സൗഖ്യത്തിന്റെ, കൃപയുടെ, കാരുണ്യത്തിന്റെ, പരിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ, വിശ്വസ്തതയുടെ, അത്ഭുതങ്ങളുടെ ഉറവയായി അത് പൊട്ടി പുറപ്പെടുകയാണ്. ഇത് അനേകം കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക്, നിയോഗങ്ങളിലേക്ക് ഈ അത്ഭുത ഉറവ ഇത് ഒഴുകപ്പെടുന്നു. കർത്താവേ, കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. വിശ്വാസത്തോടെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ തിരിച്ചോരെ വിളിക്കുക, തിരുജലത്തെ വിളിക്കുക. ഇത് അത്ഭുതങ്ങളുടെ സമയം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന സമയം. നമ്മുടെ സമൂഹങ്ങളിൽ ദൈവശക്തി വെളിപ്പെടുന്ന സമയം. പരിശുദ്ധാത്മാവേ, 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 ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന് അടിയറവ് വെക്കുക. പരിശുദ്ധാത്മാവ് എല്ലാം നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാം വഴി നടത്തട്ടെ. നമുക്ക് ഇരു കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുക. ആയിരിക്കുന്നിടത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം, കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടുന്ന സമയം, കർത്താവ് നമുക്ക് വേണ്ടി മഹത്വത്തോടെ ഇറങ്ങി വരുന്ന സമയം, നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്ന സമയം. നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കുക, ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയാ. ഈശോയെ നന്ദി. നമുക്ക് ഒരുമിച്ച് വരികൾ പാടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടെല്ലാം ഏറ്റെടുക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളെ നിയന്ത്രിക്കണമേ. 10,000 അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളിലെ സന്ദർശിക്കണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. തകർന്നവരെ ബലപ്പെടുത്തണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരണമേ ഈ ശുശ്രൂഷയിൽ. അവിടുന്ന് ഉണ്ടാകണമേ, അവിടുന്ന് സംസാരിക്കണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ചേർത്ത് പാടാം. യേശുവിനാത്മാവേ വരിക, വരിക, പരിശുദ്ധാത്മാവേ ശുദ്ധീകരിക്കണമേ. എല്ലാ മാലിന്യങ്ങളിൽ നിന്നു യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ, രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തടജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ തിരുനിണമേ, തിരിച്ചോര ഞങ്ങൾ മേൽ വിടട്ടെ. കർത്താവിന്റെ തിരുരക്തത്താൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ. ലോകം മുഴുവനിലും ഈശോയുടെ തിരിച്ചോര ഒഴുകപ്പെടട്ടെ. ഈശോയെ, ഈശോയെ, കൃപ തരണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറക്കൂടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയേ, കൃപ, കൃപ, എന്നെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറക്കൂടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാദാ
എനിക്ക് അഭയം നൽകണമേ. മേലിൽ വേർ പിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണം. കർത്താവിനോട് ചേർന്നിരുന്ന് ഇവിടുത്തെ സ്നേഹത്തിന്റെ മാധുര്യം നൽകണമേ. ഹൃദയ തുടിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ക്രമ തരണമേ. എന്നെ അങ്ങിൽ ചേർക്കണമേ, എന്നെ അങ്ങിൽ ചേർക്കണമേ, എന്നെ അങ്ങിൽ ചേർക്കണമേ, എന്നെ അങ്ങിൽ ചേർക്കണമേ. മുട്ടോളമല്ലാരയോളം പോര വലിയൊരു ജീവ നദിയൊഴുക്കേ. ജീവ നദിയായി, കൃപയുടെ നദിയായി, സ്നേഹ നദിയായി ഒഴുകണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് ഈശോയേ, കൃപയുടെ ഉറവൊഴുകട്ടെ, അഭിഷേകത്തിന് ഉറവൊഴുകട്ടെ, അനുഗ്രഹത്തിന് ഉറവൊഴുകട്ടെ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ഒഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, പ്രതിബന്ധങ്ങൾ നീങ്ങട്ടെ, കെട്ടുകൾ അടിയട്ടെ, നുതുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. ആത്മശക്തിയാൽ ജനം മുഴുവൻ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ, കൂട്ടായ്മകളിലേക്ക് വരണമേ, ദുഃഖ ദുരിതങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ പെരുമഴ, അഭിഷേകത്തിന്റെ പെരുമഴ, ദൈവശക്തിയുടെ പെരുമഴ പതിനായിരങ്ങളിൽ പെയ്യട്ടെ. റിലീസ്, റിലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ അരൂപിയേ, വരിക, വരിക, വരിക. Anointers, anointers, anointers. Hallelujah, 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 hallelujah. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. പരിശുദ്ധാത്മാവിന്റെ മണപാട്ടിയും തിരുസഭയുടെ നാഥയുമായ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഈ മഹാമാരിയുടെ നാളുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ, കണ്ണുനീരുകൾ, വിട്ടുമാറാത്ത രോഗപീഠകൾ, തകർച്ചകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ഞങ്ങളെല്ലാ നൊമ്പരങ്ങളും അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ മാതാവ് എല്ലാം ഏറ്റെടുക്കണമേ, അമ്മ എല്ലാം നിയന്ത്രിക്കണമേ. ഈ മഹാമാരിയുടെ നാളുകളിൽ അമ്മ മുന്നമേ നിന്ന് ഈ യുദ്ധം നയിക്കണമേ. തിന്മയുടെ ശക്തികൾക്കെതിരെ, പൈശാചിക ആധിപത്യങ്ങൾക്കെതിരെ ഞങ്ങൾ കുടുംബങ്ങൾ സംരക്ഷണത്തിനായി, ഞങ്ങൾ സമൂഹങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി അമ്മ സ്വർഗത്തിന്റെ സൈന്യാധിപയായി ഇറങ്ങി വന്ന് ഈ പട നയിക്കണമേ, ഈ പട നയിക്കണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ, ആവേ അമ്മേ, അമ്മേ അമലേ, അമലേ മരിയേ. ചേർത്ത് പാടാം. അമ്മ മാതാവിനെ സ്നേഹത്തോടെ വിളിച്ച് അമലേ, 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 അമലേ മരിയേ.
ആമേൻ. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ദൈവീക ആലോചന, ലോകത്തിനു വേണ്ടി നിലവിളിക്കുക, ലോകത്തിനു വേണ്ടി നിലവിളിക്കുക. ഈ ലോകത്തിൻ്റെ ഭാവി ദൈവം തൻ്റെ ജനത്തിൻ്റെ കരങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി, ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങൾ മാറ്റപ്പെടുവാൻ വേണ്ടി, ലോകത്തിൽ നടമാടുന്ന എല്ലാ അതിക്രമങ്ങളും അക്രമങ്ങൾക്കും ഒരു തീർപ്പുണ്ടാകാൻ വേണ്ടി, ലോക ജനത നിത്യജീവന്റെ ജീവിതം ജീവിക്കുവാൻ വേണ്ടി, അനുതാവും ആനസാന്തരവും എല്ലാ ജനതകളിലും സംഭവിക്കുവാൻ വേണ്ടി നമ്മൾ നിലവിളിച്ച് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. എബ്രായ പുസ്തകം 7:25 വചനത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായൊരു ദൂത് നമുക്ക് തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ മഹാമാരിയുടെയും പകർച്ചവ്യാധികളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനും സർവശക്തനുമാണ്. അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല, യാതൊന്നുമില്ല. തന്നെ സ്നേഹിക്കുന്നവരെ, തന്നെ ആശ്രയിക്കുന്നവരെ, തൻ്റെ നാമം വിശ്വാസത്തോട് വിളിച്ച് അപേക്ഷിക്കുന്നവരെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളതിൽ ആരും സംശയിക്കണ്ട, അവിടുന്ന് സർവശക്തനും സർവാധിപനുമാണ്. ദൈവത്തിന്റെ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. നമ്മുടെ കർത്താവ് കഴിവുകേടുള്ളവനല്ല, കഴിവില്ലാത്തവനല്ല. നമ്മുടെ കർത്താവ് ഉറങ്ങിയിരിക്കുന്നവനല്ല, വളരെ ആക്റ്റീവാണ്. ലോകത്തിൽ നടമാടുന്ന ഈ മഹാമാരികളും പകർച്ചവ്യാധികളും ലോകത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു പല വിനാശങ്ങളും ഇതൊക്കെ കണ്ട് മയങ്ങിയിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തന്നെ സമീപിക്കുന്നവരെ, ആ വചനം എല്ലാവരും ചങ്കിലേക്ക് ഏറ്റെടുക്കണം. പ്രത്യാശയോടെ ആ വചനം നമ്മൾ ക്ലെയിം ചെയ്യണം. ആരെല്ലാം തന്നെ സമീപിക്കുന്നവോ, ആരെല്ലാം തന്നെ ആശ്രയിക്കുന്നവോ, അവരെ പൂർണമായും രക്ഷിക്കാൻ, പകുതിയല്ല, 75% 90% 100% പരിപൂർണമായും രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കഴിവുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസത്തോടെ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവ് സർവശക്തനും സർവശക്തനും സർവാധിപനുമാണ്, സർവാധിപനുമാണ്, സർവശക്തനും സർവശക്തനും സർവാധിപനുമാണ്, സർവാധിപനുമാണ്. എന്റെ സഹോദരി സഹോദരങ്ങൾ, എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ? ഇന്ന് ഈ ലോകത്തെ നോക്കി കർത്താവ് കരയുകയാണ്. ഈ ലോകത്തെ നോക്കി സ്വർഗം നൊമ്പരപ്പെടുകയാണ്. അമ്മമാതാവ് ലോകത്തിന്റെ പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് രക്തക്കണ്ണീരൊഴുക്കുക, ഇത് ഒരു നേരം പോക്കല്ല, സ്വർഗത്തിന്റെ വേദനയാണ് അമ്മ മറിയത്തിലൂടെ വെളിപ്പെടുന്നത്. ലോകത്തിന്റെ പാപങ്ങളും അതിക്രമങ്ങളും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളും മ്ലേച്ഛതകളും, നമുക്കറിയാം ഈ സമയത്തും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, ഇത്രയും പ്രതിസന്ധികളും ഇത്രമാത്രം കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടും ഒരു മാറ്റത്തിലേക്കും അനുതാപത്തിലേക്കും അധികം പേര് വരുന്നില്ല. ലൈംഗിക അതിക്രമങ്ങൾ, വഴിവിട്ട ജീവിതങ്ങൾ, അനീതികൾ, അക്രമങ്ങൾ, ഇതല്ലേ നമ്മൾ എല്ലാ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? ലോകത്തിന്റെ അതിക്രമങ്ങളെ നോക്കി സ്വർഗം നൊമ്പരപ്പെട്ട് കരയുകയാണ്. അമ്മ വേദനിക്കുകയാ, അമ്മയുടെ കണ്ണുകളിൽ നിന്ന് രക്തക്കണ്ണീര് പൊഴിയുകയാണ്.
ലാസലേറ്റും ഫാത്തിമയും മെജുകുറിയായും ചൊല്ലുന്നു, ലോകം വിവിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ലാസലേറ്റും ഫാത്തിമയും എല്ലാവരും ചേർന്ന് പാടിക്കെ, അതോടൊക്കെ എന്താ സ്വർഗം നമ്മോട് സംസാരിക്കുന്നത്? ഇനിയും അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് കർത്താവിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ലോകത്തിന് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. ഇത് ഇന്നും ഇന്നലെയും വെളിപ്പെട്ട സത്യങ്ങളല്ല ദൈവമക്കളെ. ദൈവം തരുന്ന അടയാളങ്ങള്, കർത്താവിന്റെ സ്നേഹത്തിന്റെ താക്കീതുകൾ നമ്മൾ അവഗണിക്കരുത്, അത് നെഗ്ലക്ട് ചെയ്ത് പോകരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ് സഭയോട് പറഞ്ഞു, തിമോത്യോസിന് എഴുതിയ 2:3-4 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഞാൻ വിശ്വസിക്കുന്നു കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഫൈനൽ അവറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. ക്ലേശപൂർണമായ സമയങ്ങള് നമ്മൾ ജീവിക്കാൻ പെടാപാട് പെടുകയാ. ഒരുപാട് കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമ്പത്തികമായ വലിയ വലിയ പ്രതിസന്ധികള്, അനേകം ബിസിനസ്സുകൾ പരാജയപ്പെട്ടു, ഒരുപാട് വ്യക്തികളുടെ ജോലി നഷ്ടപ്പെട്ടു, കുടുംബങ്ങളിൽ അസ്വസ്ഥതകള്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുഴുവൻ ഓൺലൈനില്, അവരുടെ ഒക്കെ ഫ്രീഡം നഷ്ടപ്പെട്ടു. എത്ര കുഞ്ഞുങ്ങളെ മാനസികമായി വേദനിച്ച് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് വ്യക്തികളിൽ വിശ്വാസ ക്ഷയമുണ്ടാകുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് തൻ്റെ സഭയോട് പറയുകയാ, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ അത് സഭയിലും സംഭവിക്കും, ലോകത്തിലും ഉണ്ടാകും. ഈ സമയത്തുള്ള മനുഷ്യരുടെ പ്രത്യേകത എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്നത്. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും. ഇത് വലിയ പ്രതിസന്ധിയാണ്, ഡിസൊബീഡിയൻസ്. മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കള്, അധ്യാപകർ അനുസരിക്കാത്ത വിദ്യാർത്ഥികള്, തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാകാം എവിടെയാവട്ടെ, അവിടെയുള്ള അധികാരികളോട് റിബില്യസ് ആയി എതിർപ്പോടെ വിപരീത ബുദ്ധികളോട് പെരുമാറുന്നവരെ, ഇന്ന് എതിർപ്പിന്റെ അരൂപി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എവിടെയും വിഘടിത ബുദ്ധികള്, അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്, അത് ഈ കാലഘട്ടത്തിന്റെ ശക്തമായ അടയാളമാണെന്ന് വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മ പറയാണ്. എത്ര മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ചങ്ക് പൊട്ടിക്കരയുന്നത്, അനുസരിക്കുന്നില്ല, പറഞ്ഞാൽ ഒന്നും അനുസരിക്കുന്നില്ല, അവര് എതിരു പറയുന്നു. മാതാപിതാക്കളെ വേദന മനസ്സിലാക്കി പെരുമാറാനും ജീവിക്കാനും കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് മക്കളുടെ മാത്രം അവസ്ഥയല്ല, എല്ലായിടങ്ങളിലും ആത്മീയമായും ഭൗതികമായും എല്ലാ തലങ്ങളിലും ഈ ഡിസൊബീഡിയൻ സ്പിരിറ്റ് ഓഫ് റിബില്ലിയസ്, എതിർപ്പിന്റെ ആത്മാവ്, മത്സരബുദ്ധിയുടെ ആത്മാവ്, വിപരീത ബുദ്ധിയുടെ ആത്മാവ് ഇന്ന് ശക്തമായി ലോകത്തിലും സഭയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കാലത്തിന്റെ ഒരു അടയാളമാണ്. പക്ഷേ പൗലോസ് പറഞ്ഞ അനുസരിക്കാത്തവരുണ്ടാകും, ദൈവദൂഷകരെ, ദൈവത്തെ നിഷേധിക്കുന്നവരെ, സ്വാർത്ഥ സ്നേഹികൾ, അഹങ്കാരികള്, ഗർഭിഷ്ഠരെ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ധനമോഹികള്. വീണ്ടും പരിശുദ്ധാത്മ പറയുകയാണ്, കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. എന്താണ് അവരുടെ പ്രത്യേകത? അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. അപവാദങ്ങൾ, ഗോസിപ്പുകൾ, അപഖ്യാതികൾ പറയുക, അപവാദങ്ങൾ പറയുന്നവരും, ആത്മനിയന്ത്രണമില്ലാത്തവരും, ക്രൂരന്മാരും, നന്മയെ വെറുക്കുന്നവരും, വഞ്ചകരും എടുത്തുചാട്ടക്കാരും
അഹന്തയുള്ളവരും ദൈവത്തെ, അതെല്ലാവരും ശ്രദ്ധിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ഇതാണ് സ്വർഗത്തിന്റെ വേദന. ഇത്രയും അടയാളങ്ങളും മുന്നറിയിപ്പുകളും പലവിധത്തിലുള്ള സ്നേഹത്തിന്റെ താക്കീതുകളെല്ലാം പലപ്പോഴും ദൈവമായ കർത്താവ് നൽകിയിട്ടും അനുതാപമില്ലാതെ, മാനസാന്തരമില്ലാതെ, പാപം വിട്ടുപേക്ഷിക്കാതെ, തിന്മയുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിട്ടുകളയാതെ വീണ്ടും ജഡീകതയിലും മ്ലേച്ഛതയിലും പാപത്തിലും സുഖലോലുഭതയിലും ആസക്തികളിലും ജീവിതം ആവേശത്തോടെ ജീവിച്ചു തീർക്കുന്ന ജനകോടികളെ നോക്കി സ്വർഗം കരയുകയാണ്. പൗലോസ് ലീഗ പറയാ, നമ്മൾ ലോകത്തിന് വേണ്ടി നിലവിളിക്കേണ്ടവരാ ദൈവമക്കളെ. നമ്മൾ ലോകത്തിന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ ചങ്ക പൊട്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഇതിന്റെ നടുവിൽ ലോകത്തിന്റെ അവസ്ഥയെ പരിശുദ്ധാത്മ കാണിച്ചു തന്നെ. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അമേരിക്ക പോയാലും യൂറോപ്പിൽ പോയാലും, അത് ഓസ്ട്രേലിയ പോയാലും, ഇനി നമ്മുടെ ഭാരതത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും, ഈ കാര്യം ലോകത്തിന്റെ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമല്ല, ലോകവ്യാപകമായി ഈ വിധം ഒരു ശൈലിയിലേക്ക് മനുഷ്യർ കടന്നു വന്നു. ദൈവനിഷേധം എല്ലായിടത്തും പെരുകിക്കൊണ്ടിരിക്കുക, ദൈവ ദൂഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ലൈംഗികമായ അരാജകത്വങ്ങൾ ഇന്ന് ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുക. വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും. വ്യക്തമായി പരിശുദ്ധാത്മ സഭയോട് പറയുന്നത്, കുടുംബം ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നം എന്താ? ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തതയാണ്, ഭാര്യ ഭർത്താക്കന്മാരിലുള്ള അവിശ്വസ്തത സ്വർഗത്ത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഇത് കർത്താവിന്റെ കരച്ചിലാണ്. വളരെ പരിഭാവനമായ വിവാഹം എന്ന കുദാശ ഇന്ന് പിശാച്ച് മലിനപ്പെടുത്തുന്നു. അതിലൂടെ കുടുംബങ്ങളെ താറുമാറാക്കി എല്ലാ ഇടങ്ങളിൽ ദുഷിപ്പ് വരുത്തി ഈ തലമുറയെ നശിപ്പിക്കുകയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ആരെല്ലാം കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നുവോ, ഈ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആരെല്ലാം കർത്താവിന്റെ കൃപയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ, അവരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2:21 എന്താ ദൈവത്തിന്റെ അരൂപി നമുക്ക് തരുന്ന സന്ദേശം? കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും. ഈ കൊടിയ ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും മഹാമാരികളുടെയും വിനാശങ്ങളുടെയും നാളുകളിൽ ആരെല്ലാം കർത്താവിന്റെ നാമത്തെ വിശ്വാസത്തോടെ വിളിക്കുന്നുവോ, ആരെല്ലാം കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്നുവോ, ആരെല്ലാം ഈ ലോകത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നുവോ, അവരെല്ലാം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവരെല്ലാം രക്ഷ പ്രാപിക്കും. ഈ ഗണത്തിൽ നമ്മൾ പെടുമോ? നമ്മളാണ് ഉത്തരം പറയേണ്ടത്. കർത്താവേ, ഞാനിതിൽ എണ്ണപ്പെടാതെ പോയാൽ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ദുരന്തം അതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയുക, സക്രിയ പ്രവചനം 1:3 എന്താണ് ദൈവത്തിന്റെ അരൂപി നമ്മോട് പറയുന്നത്? അതുകൊണ്ട് നീ അവരോട് പറയുക. ആരോട്? ഈ തലമുറയോട് പറയുക, എന്റെ ജനത്തോട് വിളിച്ചു പറയുക. എന്താ വിളിച്ചു പറയേണ്ടത്? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ. എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. കർത്താവ് വിളിക്കുകയാണ്, നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ. ലോകത്തിന്റെ പാപ വഴികൾ വിട്ട്, ലോകത്തിന്റെ ആസക്തികളെ വിട്ടുപേക്ഷിച്ച്, ലോകത്തിന്റെ ജഡമോഹങ്ങളെ എല്ലാം വലിച്ചെറിഞ്ഞ് എന്റെ മക്കളെ, നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക, മടങ്ങി വരിക. ഇതൊരു മടങ്ങി വരവിന്റെ സമയമാണ്. തുടർന്ന് വചനം വെളിപ്പെടുത്തുകയാണ്, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്.
അവിടെ ഡെലിവറൻസുകൾ ഉണ്ടാകുന്നത്, അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തീ പോലെ കത്തിപ്പടരുന്നത്, അവിടെയാണ് പിശാചിന്റെ അടിസ്ഥാനങ്ങൾ പൊട്ടുന്നത്, ആ തലങ്ങളിലാണ് ദൈവശക്തിയുടെ വ്യാപനം ഉണ്ടാകുന്നത്. നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ഞാനും നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരും. എൻ്റെ സാന്നിധ്യത്തിൻ്റെ പകർച്ച ഞാൻ തരും, എൻ്റെ തേജസ്സിന് അനുഭവം ഞാൻ തരും, എൻ്റെ കൃപയുടെ സമൃദ്ധി കൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാം ആവരണം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. കർത്താവിലേക്ക് തിരിയുവാൻ, ലോകത്തിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ, പാപത്തെ വിട്ടുപേക്ഷിക്കുവാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്ന സമയം. വീണ്ടും ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, യെശയ്യാ പ്രവചനം 55:6-7 വചനം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവചനം 55:6-7 വചനങ്ങൾ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഇത് കർത്താവിന് വിളിക്കേണ്ട സമയമാണ്. കർത്താവിന്റെ നാമം ശക്തിയോടെ വിളിച്ച് അപേക്ഷിക്കേണ്ട സമയം, കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി നിലവിളിക്കേണ്ട സമയം, കർത്താവിന്റെ കൃപ കൊണ്ട് നിറയപ്പെടുവാൻ ചങ്കു പൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട സമയം. കർത്താവ് അരികിലുണ്ട്, കർത്താവ് നമ്മളെ കൈവിട്ട്, കർത്താവ് ഒരിക്കലും കൈവിടില്ല, കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. വചനം പറയാ, അരികെയുള്ളപ്പോൾ നിങ്ങൾ വിളിക്കേ കർത്താവിനെ. ഈ തകർച്ചയുടെ നടുവിൽ നിന്ന് വിളിക്കേ, പ്രശ്നത്തെ നടുവിൽ നിന്ന് വിളിക്കേ. കർത്താവ് തീർപ്പുണ്ടാക്കും, പരിഹാരമുണ്ടാക്കും, ഉത്തരം നൽകും. സംശയിക്കേണ്ട, സംശയിക്കേണ്ട. ദൈവവചനത്തിന് പരാജയമില്ല, വചനം മാറ്റപ്പെടുന്നില്ല. ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്. തുടർന്ന് എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ദുഷ്ടൻ തന്റെ മാർഗവും കണ്ടു, ദുഷ്ടൻ തന്റെ മാർഗവും, അധർമ്മി തന്റെ ചിന്താഗതികളും, അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ, ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന്, കർത്താവിന്റെ കരുണ ലഭിക്കേണ്ടതിന് അവർ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനോട് ബന്ധപ്പെട്ട് യോഹന്നാന്റെ സുവിശേഷം 6:37 നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒരുപാട് ആനന്ദം തരുന്ന, ആശ്വാസം തരുന്ന, പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനമാണിത്. ഈ വചനം അനേകരെ സൗഖ്യമാക്കുകയാണ്, ഈ വചനം അനേകരിലേക്ക് അഭിഷേകം പകരുകയാണ്, ഈ വചനത്തിൻ്റെ ശക്തി ആയിരങ്ങളിലേക്ക് കത്തിപ്പടരുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപക്ഷെ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി വിളിച്ചേ, യേശുനാമം വിളിച്ചേ, കർത്താവിന് നാമം വിളിച്ചേ, അഭിഷേകത്തോടെ വിളിച്ചേ, വിശ്വാസത്തോടെ വിളിച്ചേ, യേശുവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. കെട്ടുകൾ പൊട്ടട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, സംശയങ്ങൾ മാറട്ടെ, തെറ്റായ ബോധ്യങ്ങൾ നീക്കപ്പെടട്ടെ, പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തകർക്കപ്പെടട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus. Hallelujah, 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 hallelujah. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കെട്ടുകൾ പൊട്ടട്ടെ, ആമേൻ. ബന്ധനം അഴിയട്ടെ, പാവ കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ എല്ലാം എല്ലാവരും ചേർന്ന് പാടികേ. ബന്ധനം അഴിയട്ടെ, ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ, ഗ്ലോറി ഗ്ലോറി. ബന്ധനം അഴിയട്ടെ, ഷോ കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:37 വചനത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? എന്റെ അടുക്കൽ കർത്താവായ യേശുവിന്റെ അരികിൽ ആര്, അവിടെ ജാതിയോ മതമോ വർഗമോ ഭാഷയോ ജനതയോ ഗോത്രമോ കുലമോ കുടുംബമോ പാരമ്പര്യമോ ഒന്നും 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 ഒരു വിഷയമല്ല. ആരെല്ലാം
കർത്താവിന്റെ അരികിലേക്ക് വരുന്നവോ അവരെ ഒരു നാളും തള്ളിക്കളയാത്തവനാണ് നമ്മുടെ കർത്താവായ ഈശോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഒരു നാളും തള്ളിക്കളയാത്തവൻ. അതുകൊണ്ട് നമ്മൾ മടിക്കരുത്. എനിക്ക് കരുണ കിട്ടുമോ? എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എനിക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മ ശക്തിയാൽ എനിക്ക് നിറയാൻ പറ്റുമോ? എൻ്റെ കുടുംബം ഗതി പിടിക്കുമോ? എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമോ? എൻ്റെ തകർച്ച വിട്ടുമാറിപ്പോകുമോ? സംശയിക്കണ്ട, സംശയിക്കണ്ട. കർത്താവിന് അരികിലേക്ക് ആരെല്ലാം വരുന്നുവോ അവർ ഒരിക്കലും അവിടെ നിന്ന് തള്ളിക്കളയുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. പ്രത്യാശ തരുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹൃദയത്തിൽ അഭയം, അതാണ് നമ്മുടെ സംരക്ഷണ കൂടാരം. നമുക്ക് സുരക്ഷിതമായ കൂടാരമാണ് കർത്താവിൻ്റെ തിരുഹൃദയം, തിരുഹൃദയം, തിരുഹൃദയം. വിശുദ്ധനായ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പിപ്രകാരം പറഞ്ഞു. നിങ്ങൾ സാധിക്കുന്ന സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് വായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിൽ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു. മാർപ്പാപ്പിപ്രകാരം പറയുകയാണ്, ഇപ്പോൾ വിശുദ്ധീകരണത്തിൻ്റെയും സഹനത്തിൻ്റെയും കരുണയുടെയും ഒരുക്കത്തിൻ്റെയും സമയമാണ്. സാഹചര്യങ്ങൾ വിവേചിച്ച്, കാലഘട്ടത്തെ വിവേചിച്ച്, സഭയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ നിർണായകമായ ഈ ഘട്ടത്തിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. ഒരു പ്രവാചക ശബ്ദത്തോടെ സഭാ മക്കളോട് വിശുദ്ധനായ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, മക്കളെ, ഇത് വിശുദ്ധീകരണത്തിൻ്റെയും ദൈവകരുണയുടെയും ഒരുക്കത്തിൻ്റെയും സഹനത്തിൻ്റെയും സമയമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മാർപ്പാപ്പ പറഞ്ഞതാ. എത്ര അർത്ഥവത്താണ് നമ്മൾ കടന്നു പോകുന്ന ഈ മഹാമാരിയുടെ, ഈ പ്രതിസന്ധിയുടെ ഈ നാളുകള്. ഇത് സഹനത്തിൻ്റെ നാളുകള്. മാർപ്പാപ്പ പറയാ, ഇതൊരുക്കത്തിനുള്ള സമയമാണ്, ഇത് ദൈവകരുണയ്ക്ക് വേണ്ടി ചങ്ക് പൊട്ടി നിലവിളിക്കേണ്ട സമയമാണ്. കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ലോകത്തിനും സഭയ്ക്കും വേണ്ടി നിങ്ങൾ കരുണയ്ക്കായി യാചിക്കുക, ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കും. കരങ്ങളൊന്ന് യാചനപ്പുറം തുറന്നു പിടിച്ച് ഇങ്ങനെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു. എൻ്റെ ദൈവമക്കളെ, കർത്താവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ നമ്മൾ വളരണം, സ്നേഹത്തിൽ വളരണം. വിശുദ്ധയായ മാർഗരറ്റ് മേരിക്ക്, മാർഗരറ്റ മറിയത്തിന്, തൻ്റെ ഹൃദയത്തെ ആരെല്ലാം ആഴത്തിൽ സ്നേഹിക്കുന്നുവോ, തൻ്റെ തിരുഹൃദയത്തെ ആരെല്ലാം ആദരിച്ച് പൂജിക്കുന്നുവോ, അവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കർത്താവ് നൽകിയ മനോഹരമായ 12 വാഗ്ദാനങ്ങളുണ്ട്. ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാർവത്രിക സഭയിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാളായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ സേക്രഡ് ഹാർട്ട് അതിപൂജ്യമായി വണങ്ങപ്പെടണം. നമ്മുടെ മക്കളെ ഈ ഭക്തിയിൽ വളർത്തണം. നമ്മുടെ തലമുറയെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും നമ്മൾ വളരുവാനായി പരിശീലിപ്പിക്കണം. എന്താണ് കർത്താവ് നൽകിയ 12 വാഗ്ദാനങ്ങൾ? നിങ്ങൾ ശ്രദ്ധയോടെ സ്ക്രീനിലോട്ട് നോക്കണം. ഒന്നാമത്തെ വാഗ്ദാനം എന്താണ്? എൻ്റെ ദിവ്യ ഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും. നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും വരപ്രസാദ കൃപകൾ കർത്താവ് പ്രദാനം ചെയ്യുകയാണ്. ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ പ്രസാദവരം നമുക്ക് കൂട്ടായിട്ടുണ്ടാകും. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദാനമാണിത്! നമ്മളിത് വലുതറിയുന്നുണ്ടോ? കുറച്ചൊക്കെ പേർക്കറിയാം. പലപ്പോഴും നമ്മളിത് അറിയാതെ പോകുന്നു. പലപ്പോഴും അറിഞ്ഞിട്ട് നമ്മൾ വേണ്ട പ്രാധാന്യം നൽകാതെ പോകുന്നു. ഇതിന് മുൻഗണന കൊടുക്കാതെ പോകുന്നു. ഇതിനെ പലപ്പോഴും നമ്മൾ അവഗണിച്ച് കളയും. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ നാശം വരുന്നത്.
പലപ്പോഴും തകർച്ച വരുന്നത്, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്ന് നമ്മൾ നട്ടം തിരിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ മുൻഗണന മാറിപ്പോവുകയാണ്. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ബാറൂക്കിൻ്റെ പുസ്തകം അവിടെ 3:5 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആ വചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ. തുടർന്ന് എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കും. അവിടെ ശ്രദ്ധിക്കുക, 3:5 സോറി, തെറ്റി പറഞ്ഞതാണ്. ബാറൂക്കിൻ്റെ പുസ്തകം 2:5 വായിക്കണം. നമുക്ക് ആ വചനം വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ, കർത്താവിന്റെ വാക്ക് കേൾക്കാതെ, ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഉന്നതി പ്രാപിക്കാതെ, വളർച്ച പ്രാപിക്കാതെ, ഒരു നിലയിലെത്താതെ ഞങ്ങൾ നിലം പറ്റി. ഇന്ന് പലരും നിലം പറ്റി വീഴുകയാണ്. എന്താ കാരണം? നമ്മൾ പലത് അവഗണിച്ച് കളയുന്നു. പ്രാധാന്യം നൽകേണ്ട പലതിനും പ്രാധാന്യം കൊടുക്കുന്നില്ല. മുൻഗണന കൊടുക്കേണ്ടതിന് പകരം മുൻഗണന കൊടുക്കുന്നില്ല. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആലോചനയാണ്. ജീസസ് നമ്മുടെ പല തകർച്ചകളുടെയും നാശത്തിന്റെയും ദുരിതങ്ങളുടെയും സങ്കടത്തിന്റെ ഒരു അടിസ്ഥാന കാരണം കർത്താവിനോടുള്ള അനുസരണക്കേടാണ്. കർത്താവിന്റെ വാക്കുകളെ നമ്മൾ പലപ്പോഴും സൗകര്യപൂർവം അങ്ങ് മാറ്റി നിർത്തുകയാണ്, അവഗണിച്ചു കളയുകയാണ്. എന്നിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ വഴിക്ക് പോവുകയാണ്. അതൊരിക്കലും അനുഗ്രഹമല്ല, അതൊരിക്കലും കൃപയല്ല എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. കർത്താവിന്റെ പ്രസാദവരം. രണ്ടാമത്തെ പ്രോമിസ് എന്താണ്? നമുക്ക് പെട്ടെന്ന് നോക്കാം. ദൃഢതയത്തിനോട് നൽകി. രണ്ടാമത്, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും. കുടുംബങ്ങളിൽ സമാധാനം നൽകും. നമ്മുടെ കുടുംബങ്ങൾ ദൃഢതയെ ഭക്തിയിൽ നമ്മൾ വളരണം. ഇന്നും ദൃഢതയെ പ്രതിഷ്ഠ നമ്മൾ ചെല്ലണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലുള്ള കാര്യമാണത്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിൽ സമാധാനമില്ല. ചീത്തവിളികൾ, തെറിവിളികൾ, അസ്വസ്ഥതകൾ, ബഹളങ്ങൾ, തെറ്റിദ്ധാരണകൾ, പ്രശ്നങ്ങൾ, നിസ്സാര കാര്യങ്ങളെ പ്രതി തല്ലുകൾ, ദൈവമേ എന്തൊക്കെ കുഞ്ഞുങ്ങളും അതിലൊക്കെ കെട്ടുന്ന ഞെരുങ്ങി കഷ്ടപ്പെടുക. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് തകർന്നു കൊണ്ടിരിക്കുക. അതിന് കാരണം ഈ മെസ്സേജ് നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ്. ഇത് ഈശോയുടെ വാഗ്ദാനമാണ്. ആ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും. മൂന്നാമത്തെ പ്രോമിസ് എന്താണ്? അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. പോരെ ദൈവക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ പോരെ. നമുക്ക് ആരാശ്വസിപ്പിക്കുന്നത്? കർത്താവ് ആശ്വസിപ്പിക്കുന്നത്. ആരും അറിയാത്ത ചില സങ്കടങ്ങൾ, ആരും കാണാത്ത ചില കണ്ണുനീരുകൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. അവിടെയല്ലേ ഈശോ വന്ന് നമ്മളെ സഹായിക്കും. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് നിറയ്ക്കും. ജീസസ്, അത് എന്നാ ഒരു അനുഭവമാണ്. നാലാമത് ഈശോ പറയാണ്, നാലാമത്, ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തിലും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും. അനേകർക്ക് മരണം ഒരു ഭയമാണ്, മരണഭയം. ഈ ലോകത്തിലെ ജീവിതത്തിൽ സങ്കടങ്ങൾ, വേദനകളിലൊക്കെ കർത്താവ് ഉറപ്പുള്ള പാറയായിട്ട് മാറും. മരണസമയത്ത് പ്രത്യേകമായി കർത്താവ് അവരെ വിശുദ്ധീകരിച്ച് മുദ്ര വയ്ക്കും. അഞ്ചാമത്തെ പ്രോമിസ് എന്താണ്? അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും. നമ്മുടെ അധ്വാനങ്ങളെ കർത്താവ് ബ്ലെസ് ചെയ്യും. നമ്മുടെ പ്രയത്നങ്ങളെ കർത്താവ് ആശീർവദിക്കുന്ന അനേകരുടെ വിഷയം എന്താണെന്നറിയോ? ഒരുപാട് ജോലി ചെയ്യുന്നു, അധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്ന റിസൾട്ട് ഉണ്ടാകുന്നില്ല. ചിലർ പറയാറുണ്ട്, എന്തോരം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, എന്തോരം ഹാർഡ് വർക്ക് ചെയ്യാൻ ഞങ്ങൾ റെഡിയാ, പക്ഷെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. രണ്ടടി മുന്നോട്ട് വെച്ചാൽ 4 പുറകോട്ടാണ്. ഓരോ ദിവസവും ഞങ്ങൾ അധോഗതിയിലോട്ട് പോവുക. ഞങ്ങൾക്ക് ഉന്നതി പ്രാപിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിങ്ങനെ തളർന്നുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് വാഗ്ദാനം ചെയ്യാണ്, നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും ഞാൻ ആശീർവദിക്കും.
അടുത്ത പ്രോമിസ് എന്താണ്? പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്തുറവയും സമുദ്രവും കണ്ടെത്തും. പാപികളെ മാനസാന്തരത്തിന് വേണ്ടി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവരെല്ലാം ഈശോ മാനസാന്തരപ്പെടുത്തും. ഇത് കർത്താവിൻ്റെ ജീവനുള്ള വാക്കുകളാ, കർത്താവിൻ്റെ ശക്തമായ പ്രോമീസാ. നമ്മൾ എത്രയും ബ്ലെസ്സഡാ, നമുക്ക് പലപ്പോഴും ഇതൊന്നും അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ പണ്ടൊരു ഒരു കഥ കേട്ടിട്ടില്ലേ, നമ്മൾ സ്വർണ്ണത്തളികയെ കയ്യിലിരിക്കണത്, ഇത് സ്വർണ്ണത്തളികയെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഈ സ്വർണ്ണത്തളിക പിടിച്ചുകൊണ്ട് ഭിക്ഷക്കാരൻ വീടുകളിൽ പോയി ഭിക്ഷയാചിക്കുക. അവരെക്കാൾ എത്ര വലിയ കോടീശ്വരനാണെന്നറിയാം ഈ ഭിക്ഷയാചിക്കുന്ന ഈ ഭിക്ഷക്കാരൻ. പക്ഷെ അവന് അറിയാൻ പറ്റുന്നില്ല തൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ സ്വർണ്ണത്തളികയാണ്. ഇതുപോലെയാണ് ക്രൈസ്തവരായ കത്തോലിക്കരായ നമുക്ക് നമ്മുടെ സമ്പന്നത മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മഹത്വം തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും വേദനയിലും നിരാശയിലും വിഷാദത്തിലും ദുരിതത്തിലും ഇങ്ങനെ ഉഴഞ്ഞ് 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 നരകിച്ച് 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 ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കുക, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുകയാണ്, എല്ലാം കർത്താവ് ബ്ലെസ് ചെയ്യും. അടുത്ത വാഗ്ദാനം എന്താണ്? മന്ദതയുള്ള ആത്മാക്കൾ തീക്ഷ്ണതയുള്ളവരാകും. പ്രാർത്ഥിക്കാൻ മടിയുള്ളവരെ, വചനം വായിച്ച് ധ്യാനിക്കാൻ മടിയുള്ളവരെ, കൗദാശിക ജീവിതത്തിൽ മടിയുള്ളവരെ, ആത്മീയ കാര്യങ്ങളിൽ അലസതയും മന്ദതയും നിഷ്ക്രിയത്വമുള്ള ആത്മാക്കളെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അങ്ങ് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ആത്മാക്കളെ കർത്താവ് തീ പിടിപ്പിക്കും, അവരെ തീഷ്ണതയുള്ള ആത്മാക്കളാക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത പ്രോമിസ് എന്താണ്? അടുത്ത വാഗ്ദാനം, തീഷ്ണതയുള്ള ആത്മാക്കൾ പെട്ടെന്ന് സീക്രത്തിൽ പരിപൂർണതയുടെ പദവി കയറും. അവർ വ്യത്യസ്തമായ കൃപകൾ കൊണ്ട് ആത്മാക്കളെ എല്ലാം ഈശോ നിറയ്ക്കും. അടുത്ത പ്രോമിസ് എന്താണ്? എൻ്റെ ദിവ്യഹൃദയ സ്വരൂപം പരസ്യമായി വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശ. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും, ഒട്ടുമിക്ക കുടുംബങ്ങളിലുണ്ട്, ഇനി ഇല്ലാത്ത കുടുംബങ്ങളിലൊക്കെ തിരുഹൃദയത്തിൻ്റെ ആ ഫോട്ടോ നമ്മൾ മനോഹരമായിട്ട് അത് അലങ്കരിച്ച് വെക്കണം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. ഞാൻ ആ കുടുംബങ്ങളെ ആശീർവദിക്കുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പിശാചിൻ്റെ പോരുകളിൽ നിന്ന്, സാത്താന്യ പീഡകളിൽ നിന്ന്, മാരകമായ മഹാമാരികളിൽ നിന്ന്, പെട്ടെന്നുള്ള അപകടങ്ങൾ, മരണങ്ങൾ, ദുരന്തങ്ങളിൽ നിന്ന് ആ കുടുംബങ്ങളെ കർത്താവ് സംരക്ഷിക്കുന്നു. അടുത്ത വാഗ്ദാനം എന്താണ്? കഠിനഭാവികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം എൻ്റെ വൈദികർക്ക്. അതുകൊണ്ട് കർത്താവിൻ്റെ പുരോഹിതരെ, കർത്താവിൻ്റെ വന്യവൈദികരെല്ലാം തിരുഹൃദയ ഭക്തിയിൽ വളരണം. കർത്താവിൻ്റെ ഹൃദയത്തോടുള്ള സ്നേഹത്തിൽ, ആ വിട്ടുപിരിയാത്ത ബന്ധത്തിൽ ഓരോ പുരോഹിതനും ആഴപ്പെടണം. അസാധാരണമായ കൃപാവരങ്ങൾ കൊണ്ട് നിങ്ങളെ പൗരോഹിത്യ ശുശ്രൂഷകളെ കർത്താവ് കത്തിച്വലിപ്പിക്കും. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈശോ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത പൗരോഹിത്യം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. അടുത്ത വാഗ്ദാനം എന്താണ്? ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും, അതിൽ നിന്നൊരിക്കലും അത് മായുകയില്ല. എൻ്റെ ഹൃദയത്തിന് ആ പേരുകൾ കർത്താവ്, നമ്മുടെയൊക്കെ പേര് ഈശോയുടെ ഹൃദയത്തിലുണ്ട്. ആ ഹൃദയത്തെ സ്നേഹിക്കണം. തിരുഹൃദയ ഭക്തി നമ്മൾ പ്രചരിപ്പിക്കണം. അവസാനമായി കർത്താവ് പറഞ്ഞൊരു വാഗ്ദാനം എന്താണെന്നറിയോ? 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം ഞാൻ നൽകും. എൻ്റെ അനുഗ്രഹം കൂടാതെയോ കുദാശകൾ സ്വീകരിക്കാതെയോ അവർ മരിക്കില്ല. എത്ര അതേത് മഹാമാരിയാണെങ്കിലും, പകർച്ചവ്യാധിയാണ്, എന്ത് തന്നെയാണെങ്കിലും ഇത് പാലിച്ചാൽ കർത്താവ് വിശ്വസ്തനാണ്, ഉടമ്പടിയുടെ ദൈവമാണ്, തൻ്റെ വാഗ്ദാനങ്ങളോട് 100% വിശ്വസ്ത പുലർത്തുന്നവനാണ്, മരിക്കുകയില്ല. അവരുടെ മരണത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ അവർക്ക് നിശ്ചയമുള്ള സങ്കേതമാകുമെന്ന് എൻ്റെ സ്നേഹാധിക്യത്താൽ നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. മാർഗരീത്ത മറിയത്തോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ് തൻ്റെ തിരുഹൃദയത്തിലുള്ള ബന്ധത്തിൽ. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ 12 പിയൂസ് മാർപ്പാപ്പ സഭാ മക്കളുടെ പ്രകാരം പറഞ്ഞു. 12 പിയൂസ് മാർപ്പാപ്പ എന്താണ് മാർപ്പാപ്പ നമ്മെ അറിയിച്ചത്? വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജനതകളുടെയും ഹൃദയങ്ങളിൽ ദൈവരാജ്യം പണിയാനുള്ള അടിസ്ഥാനമാണ് യേശുവിൻ്റെ ദിവ്യഹൃദയം. എത്ര കൃപ നിറഞ്ഞ വാക്കുകളാണ്! എൻ്റെ പ്രിയപ്പെട്ടവരെ,
കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരു രക്തവും തിരുജലവും നമ്മുടെ കുടുംബങ്ങളിൽ മൂടപ്പെടുവാൻ, ഒഴുകപ്പെടുവാൻ, നമ്മളനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും തകർച്ചകളിലും വേദനകളിലേക്കെല്ലാം ഈ തിരു രക്തവും തിരുജലവും ഒഴുകപ്പെടുവാൻ, നമ്മുടെ കൂട്ടായ്മകൾ സമൂഹങ്ങളെല്ലാം ഈ അഭിഷേക സമൃദ്ധി നിറയപ്പെടുവാൻ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്ന സാധിക്കുന്ന ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ജീവനോടെ ഉണർവോടെ മടുപ്പും തളർച്ച ക്ഷീണമൊക്കെ മാറ്റിവെച്ച് ഉണർവോടെ വിളിക്കണം, വിശ്വാസത്തോടെ വിളിക്കണം, സ്നേഹത്തോടെ വിളിക്കണം, ശക്തിയോടെ വിളിക്കണം. യേശുവേ, വിളിച്ച് പ്രാർത്ഥിച്ചോ, സ്തുതിച്ചു പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അഭിഷേകം ഒഴുകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, പൈശാചിക്ക് കെട്ടുപാട് അഴിഞ്ഞു മാറി പോകട്ടെ, കൃപയുടെ വ്യാപനം ഉണ്ടാകട്ടെ, അനേക ആയിരങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയട്ടെ. കർത്താവിന്റെ തിരുഹൃദയം തൊഴുകുന്ന തിരുരക്തത്താലും തിരുജലത്താലും ജനലക്ഷങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഗ്ലോറിയ, 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 ഗ്ലോറിയ. ഒരിക്കൽ കൂടെ കരമുയർത്തി വിളിക്കുന്നു ഈശോയേ. ആമേൻ, ആമേൻ, ആമേൻ. കഴുകണമേ തിരുച്ചോര തുള്ളിയ, കഴുകണമേ തിരു രക്തത്താലേ തിരുച്ചോരയാകെ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, തിരു രക്തത്താലെന്നെ കഴുകണമേ, ആമേൻ. തിരുച്ചോര തുള്ളിയ കഴുകണമേ, ആമേൻ. തിരു രക്തത്താലേ തിരുച്ചോരയാകെ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. കർത്താവിന്റെ തിരുഹൃദയത്തിൽ ഒഴുകിയ തിരു രക്തത്താലും തിരുജലത്താലും ഇവിടെ നിയോഗങ്ങൾ ആവശ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, കൃപയിൽ നിറയുവാൻ, അഭിഷേകത്തിൽ പൂരിതമാകുവാൻ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയേ. അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവശക്തി, ദൈവശക്തി. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി അമ്മേ എനിക്കതു എല്ലാവരും സ്നേഹത്തോടെ പാടികേ. വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതി. ഒരിക്കൽ കൂടെ, ഒരു വാക്കുമതി അമേ ഈശോ എനിക്കതു മതിയേ. കർത്താവേ നീ കൽപ്പിക്കണേ, നീ ഞങ്ങളെ നോക്കി കൽപ്പിക്കണമേ. എന്റെ പൂരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടം നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു പൂരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടം നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. അമേ വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി ഒന്ന് ഈശോയിൽ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ. കർത്താവേ ഇവിടെ ഒരു വചനം മതി, ഞാൻ സൗഖ്യം പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ. എനിക്കതു മതിയേ, എനിക്കതു മതിയേ, എനിക്കതു മതിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്കറിയാം അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളാണ്. നമ്മൾ വിമല ഹൃദയത്തോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരണം. വിമലഹൃദയ ഭക്തി നമ്മൾ പ്രചരിപ്പിക്കണം. പിശാചിന് ഏറ്റവും ഭയമുള്ള വ്യക്തിയാണ് പരിശുദ്ധ അമ്മ, അമ്മ മാതാവ്. 1939 നമ്മുടെ കർത്താവ് ഫാത്തിമ പ്രതിഷീകരണത്തിന് വേണ്ടി സ്വർഗം തിരഞ്ഞെടുത്ത പ്രധാന കുഞ്ഞുങ്ങളൊന്ന് ഒരുവളായിരുന്നു ലൂസി. ആ ലൂസിയോട് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. എന്താണ് ഈശോ പറഞ്ഞത്? ഇത് ഈശോയുടെ വാക്കുകളാണ്. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ക്രീനിലോട്ട് നോക്കി എല്ലാവരും ഒരുമിച്ച് വായിക്കണം. ജനതകളെ അവരുടെ പാപങ്ങളെ പ്രതി ശിക്ഷിക്കുവാനുള്ള എൻ്റെ നീതിയുടെ സമയം വരുന്നു. ദൈവകരുണയുടെ കാലഘട്ടം അതിങ്ങനെ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്.
ദൈവനീതിയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. അതിന് ചില അടയാളങ്ങളാണ് ഇന്ന് ലോകത്തിന് സഭയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മഹാമാരികളായോ പകർച്ചവ്യാധികളായോ പ്രകൃതിക്ഷോഭങ്ങളായോ ലോകത്തിലുണ്ടാകുന്ന മറ്റു പല വിനാശങ്ങളും തകർച്ചകളൊക്കെ ആയിട്ട് വരാം. നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല. ആധികാരികമായി പറയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അത് കർത്താവിന് മാത്രമേ സാധിക്കൂ. എന്നാൽ ദൈവനീതിയുടെ സമയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് ദൈവമക്കളെ. അതുകൊണ്ട് ഈശോ പറഞ്ഞു ലൂസിയോട്, എന്താ പറഞ്ഞത്? ചിലർ നിശേഷം നശിപ്പിക്കപ്പെടും. മനുഷ്യ ഹൃദയങ്ങളിലുള്ള എൻ്റെ വാഴ്ചയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മേൽ എൻ്റെ കഠിനമായ നീതി പതിക്കും. ഈശോ കർത്താവേ കരുണ ചൊരിയണേ. അതുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മൾ ചങ്ക പൊട്ടി പ്രാർത്ഥിക്കണം. ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നടകം നമ്മൾ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഷെക്കനട്ട് നമ്മുടെ ന്യൂസ് ചാനലിൽ എല്ലാ ദിവസവും 3 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ദൈവകരുണയുടെ ഉറവയിലേക്ക് ഈശോ പറഞ്ഞു അത് നിർത്തരുത്. ഈ ടെലിവിഷൻ ഉള്ള കാലത്തോളം അത് ഇവിടെ നിന്ന് പോകണം. എൻ്റെ ജനങ്ങൾക്ക് എൻ്റെ കരുണയെ പകർന്ന് കൊടുക്കണം. ഹല്ലേലൂയാ. ഈ സമയത്ത് ഒത്തിരി അത് ക്രമീകരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എല്ലാം ക്രമപ്പെടുത്തുകയാണ്. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോയെ നന്ദി. തുടർന്ന് വീണ്ടും ഈശോ പറഞ്ഞു. എന്താ ഈശോ പറഞ്ഞത്? ലോകത്തിൽ യുദ്ധമാണോ സമാധാനമാണോ ഉണ്ടാവുക എന്നത് ഈ ഭക്തിയെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിലുള്ള പ്രതിഷ്ഠയെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ സമാധാനമുണ്ടാകാൻ, ലോകത്തിൽ ശാന്തിയുണ്ടാകാൻ, യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വിട്ടുമാറാൻ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മൾ അഭയം തേടണം. വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം. ലോകത്തെ പ്രതിഷ്ഠിക്കണം. സഭയെ പ്രതിഷ്ഠിക്കണം. വിമല ഹൃദയ ഭക്തി നമ്മൾ പ്രചരിപ്പിക്കണം. വീണ്ടും ഈശോ പറഞ്ഞു. എന്താ ഈശോ പറഞ്ഞത്? ഇത് നമ്മുടെ സ്വർഗത്തിലെ അമ്മയുടെയും ആഗ്രഹമായതിനാൽ ഇതിൻ്റെ തീഷ്ണമായ പ്രചരണം ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മമാതാവിൻ്റെ വിമലഹൃദയ ഭക്തി പ്രചരിപ്പിക്കണം. പിശാചിൻ സ്വർഗത്തിൻ്റെ ഭയങ്കരിയാണ് നമ്മുടെ അമ്മ. നമുക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി തന്ന ഈശോയ്ക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആവേ മരിയ. ഒരുമിച്ച് ആവേ മരിയ. ആവേ മരിയ. ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. വീണ്ടും പരിശുദ്ധ അമ്മയും നമ്മുടെ കർത്താവും വീണ്ടും ലൂസിക്ക് ഇപ്രകാരം സന്ദേശം കൊടുക്കുകയാണ്. എന്താണ് ലൂസിക്ക് കൊടുത്ത സന്ദേശം? നമ്മൾ നമ്മെ തന്നെയും നമ്മുടെ കുടുംബങ്ങളെയും യേശുവിൻ്റെ തിരുഹൃദയത്തിനും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിക്കാൻ മറിയം ആവശ്യപ്പെടുന്നു. ഇത് സ്വർഗത്തിൻ്റെ ആലോചനയെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരും തമാശയായി നേരം പോക്കായി കാണരുത്. ഈശോയുടെ തിരുഹൃദയത്തിനും അമ്മമാതാവിൻ്റെ വിമല ഹൃദയത്തിനും നമ്മുടെ കുടുംബങ്ങളെ പ്രതിഷ്ഠ അങ്ങനെ പ്രതിഷ്ഠ പ്രാർത്ഥന നമ്മൾ നടത്തണം. നമ്മുടെ മക്കളെ സമർപ്പിക്കണം. അവർക്ക് ജ്ഞാനം, വിവേകം, അറിവ്, ആലോചന, ബുദ്ധി ഇതെല്ലാം പരിശുദ്ധാത്മാവ് നൽകും. വഴിവിട്ട ജീവിതത്തിലേക്ക് അവർ പോകത്തില്ല. വിശുദ്ധ തലമുറയായി അവർ വളരും. വീണ്ടും എന്താണ് ഈശോ പറഞ്ഞത്? ഇത് നമ്മെ തന്നെ അവരുടെ കരുതലിനും സംരക്ഷണത്തിനും സമർപ്പിക്കുക എന്ന് അർത്ഥമാക്കുന്നു. തുടർന്ന് കർത്താവ് ലൂസിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയും ആത്മാക്കൾക്ക് വേണ്ടിയും തങ്ങളെ തന്നെ സമർപ്പിച്ച് എന്നെ സേവിക്കുന്ന ആത്മാക്കളെയും പുരോഹിതരെയും എനിക്ക് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ വന്യവൈദികർക്ക് ഈ നാളുകളിൽ വലിയ ഉത്തരവാദിത്തമാണ് സ്വർഗം കൂടുതൽ കൂടുതൽ കൊടുക്കുന്നത്. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അമ്മമാതാവിൻ്റെ വിമലഹൃദയത്തിൽ അഭയം തേടണം. വിമലഹൃദയ പ്രതിഷ്ഠ നടത്തണം. വിമലഹൃദയ ഭക്തി പ്രചരിപ്പിക്കണം. ഇത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആഗ്രഹവും സ്വപ്നവുമാണ്. ഹല്ലേലൂയാ. ഒരു 3 പ്രാവശ്യം പറഞ്ഞേ ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മോട് സ്വർഗം ആവശ്യപ്പെടുന്നത് ഈ ലോകത്തിന് വേണ്ടി നിലവിളിക്കാനാണ്. പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, ലോകജനതയുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ കെട്ടുറപ്പിനു വേണ്ടി, പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ദുർബലമാകുവാൻ വേണ്ടി
നമ്മൾ നിലവിളിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. നമ്മൾ കരയേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. സ്വർഗത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കി, കർത്താവിൻ്റെ സങ്കടങ്ങൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി, നമ്മൾ ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അതുകൊണ്ടാണ് സക്രിയ പ്രവചനം 12:10 ഇപ്രകാരം പരിശുദ്ധാത്മ പറയാണ്. സക്രിയ പ്രവചനം 12:10, ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് സ്പിരിറ്റ് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ ആത്മാവിനെ പകരും. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സഭ മുഴുവനിലും പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവായി പ്രവർത്തിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ അരൂപി ചലിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ ആത്മാവ് തീ പോലെ കത്തിപ്പടരണം. ഇന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഇനി പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്വാസത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതെന്റെ വാക്കുകളല്ല, സ്വർഗത്തിന്റെ വാക്കുകളാണ്. ഈ ലോകത്തെ രക്ഷിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കൂ, പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയൂ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, അതിക്രമങ്ങൾക്ക് വേണ്ടി കരയുന്ന ആത്മാക്കളെ, നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള ആത്മാക്കളെ കർത്താവിന് ആവശ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11:35 എന്താ വചനം പറയുന്നത്? യേശു കണ്ണീർ പൊഴിച്ചു. ആരാ കരയുന്നത്? സർവശക്തനായ ദൈവം. ആരാണ് കണ്ണീർ പൊഴിക്കുന്നത്? സർവാധിപനായ ദൈവം. യേശു കണ്ണീർ പൊഴിച്ചു. നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? ഈശോ കരയുകയാണ്. ഇന്നും കർത്താവ് കരയുന്നുണ്ട്. ദൈവമക്കളെ, നശിക്കുന്ന ആത്മാക്കളെ കണ്ടുകൊണ്ട്, വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കൾ, ദൈവനിഷേധകരെ, മന്ദോഷരായ ആത്മാക്കൾ, ജഡിക പാപത്തിൽ ജീവിക്കുന്നവരെ, മാനസാന്തരമില്ലാതെ മാരക പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെല്ലാം നോക്കി ഇന്നും കർത്താവ് വേദനയോടെ കരയുകയാണ്. യേശു കണ്ണീർ പൊഴിച്ചു. ദൈവമക്കളെ, കർത്താവിൻ്റെ ഈ ഹൃദയഭാരം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇനി കഥ പറഞ്ഞിരിക്കാനുള്ള സമയമല്ല ഇത്. ഇത്രയും അടയാളങ്ങൾ, ഇത്രയും പ്രതിസന്ധികളൊക്കെ നമുക്ക് നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടും നമ്മൾ ഇനിയും മനസ്സിലാക്കാതെ, കാര്യങ്ങളെ വേണ്ട വിധം തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ ഗുരുതരമായ പല പ്രതിസന്ധികൾ ഇനിയും നമ്മൾ കാണേണ്ടി വരും. ചിലപ്പോൾ കാണേണ്ടി വരും. നമുക്കൊന്നും അറിയത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് സഭയിലൂടെ, തൻ്റെ വിശുദ്ധരിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ഒക്കെ വെളിപ്പെടുത്തിയ ചില സത്യങ്ങളുണ്ട്. ഇതിനൊക്കെ വചന അടിസ്ഥാനമുണ്ട്. ഇതെല്ലാം പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്നത് ആത്മാക്കളുടെ രക്ഷ എന്നുള്ള ആ ദൈവത്തിൻ്റെ ഗ്ലോബൽ പ്രൊജക്റ്റിനെയാണ് ഇതെല്ലാം ഫോക്കസ് ചെയ്തത്. ആത്മാക്കളുടെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ, ലോകത്തിൻ്റെ രക്ഷ, സഭയുടെ വളർച്ച, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദൈവിക പദ്ധതിയോട് യെസ് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഒരു സമർപ്പണം നടത്തണം. ദൈവമക്കളെ, ഇപ്പം നമ്മൾ അനുഗ്രഹങ്ങളും ഈ ഭൗതികമായ നന്മകളും ഇത് മാത്രം ആഗ്രഹിച്ചാൽ മതിയോ? ഇതൊക്കെ വേണം നമുക്ക്. ഇതൊക്കെ ഒത്തിരി ഉണ്ടായിട്ടും ഇതൊക്കെ ഇത്രയേ ഉള്ളൂന്ന് ഈ കോവിഡ് നമ്മളെ പഠിപ്പിച്ചില്ലേ? ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ നിസ്സാരത ദൈവം കാണിച്ചു തരികയായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വചനം 1, 2, 3 വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നമ്മൾ ഹൃദയ നുറുക്കത്തോടെ, ആത്മഭാരത്തോടെ ചങ്ക് പൊട്ടി, നമ്മൾ എത്ര സമയം നമ്മൾ ആവശ്യമില്ലാതെ ടി വിയും കണ്ട്, സിനിമ കണ്ട്, ഗെയിം കളിച്ച്, അല്ലെങ്കിൽ അത് കണ്ട് ഇത് കണ്ട് ചുമ്മാ അതും ഇതും പറഞ്ഞ് നമ്മൾ സമയം കളയാതെ, എത്ര നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, നമ്മുടെ കുടുംബങ്ങളിരുന്ന് ചവമാല ചൊല്ലുക, കരണക്കൊന്ത ചൊല്ലുക,
പക്ഷേ നമ്മുടെ രക്തക്കണ്ണീരിന് വേണ്ടി പ്രാർത്ഥി ആ ജപമാല ചൊല്ലുന്നു, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുറച്ച് നേരം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ഇതൊക്കെ നമ്മൾ ഈ സമയങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് കുറേ കൂടി ചെലവഴിക്കണം. ചുമ്മാ നമ്മൾ കുറേ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ അതുണ്ടാക്കി ഇതുണ്ട്, ഭക്ഷണമൊക്കെ വേണം നമുക്ക്. പക്ഷെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ആരും ജീവിക്കരുത്. ജീവിക്കാൻ നമുക്ക് ഭക്ഷണം ആവശ്യമാണ്. ഈ മുന്നറിയിപ്പുകളൊക്കെ മനസ്സിലാക്കി നമ്മൾ കുറച്ചുകൂടി പ്രാർത്ഥനയുടെ ആത്മാവിലേക്ക് കടന്നു വരണം. പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മളെല്ലാം നിറയപ്പെടണം. ജീസസ് ജീസസ് ജീസസ്. പ്രവാചകനായ ഏലിയായെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, രാജാക്കന്മാരുടെ 1:18-43-44 വചനങ്ങളാണ്. ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. ഏലി അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. നിങ്ങൾ റിസൾട്ട് കിട്ടുന്നവരെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഏലിയെ തെരഞ്ഞെടുത്തൊരു പോസ്റ്റ്, 42-ാമത്തെ വചനം വായിച്ച് അത് സ്ക്രീനിൽ കാണത്തില്ല, നമുക്കൊന്ന് ആ വചനം വായിക്കാം. 42-ാമത്തെ വചനം, ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലി എന്താ ചെയ്തത് കണ്ടു. ആഹാബ് ഈ പ്രതിസന്ധി, ഈ കഠിന ക്ഷാമവും, ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും, ഒരുപാട് പേര് മരിച്ചു വീഴുന്നു, രാജ്യം മുഴുവൻ വല്ലാത്തൊരു ഒരു അവസ്ഥയിലായി, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, കഠിന ക്ഷാമമാണ്, ഇതൊക്കെയായിട്ട് ആഹാബ് ചെയ്യുന്നത്, അവൻ ഭക്ഷണം കഴിക്കോടുകയാണ്. അവന് ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളും ജീവിക്കാനുള്ള തത്രപ്പാടുകളും ഇപ്പോഴും അവൻ്റെ ഉള്ളിൽ സുഖലോലുപതയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലി എന്താ ചെയ്തത്? ഇതുപോലെ തീക്ഷണതയോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആയിരങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദിനങ്ങളാണിത്. ജീസസ് ജീസസ്. ഏലി എപ്രകാരം പ്രാർത്ഥിച്ചത്? അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ്. നിലം വരെ നമ്മൾ ചിന്തിച്ച് നമുക്ക് പറ്റുമോ? നമ്മൾ മുട്ടുകുത്തിയിട്ട് നമ്മുടെ ഈ ശിരസ് താഴേക്ക് തൊടിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ഈ ശിരസ് താഴേക്ക് മുട്ടിക്കാൻ പറ്റുമോ? അവൻ നിലം വരെ കുനിഞ്ഞിട്ട് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. എന്നാ ഒരു പോസ ഇത് മുഖം മുട്ടുകൾക്കിടയിൽ. എന്താണ് അർത്ഥം? ആ പെയിനാണ്. ദൈവത്തിന് ജനം രക്ഷപ്പെടാൻ, ഈ കഠിന ക്ഷാമത്തിന്റെ പിടിയിൽ നിന്ന് ജനത്തിന് ഒരു വിടുതൽ കിട്ടാൻ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാകാൻ, ദൈവത്തിന്റെ സന്നിധിയിലെ പ്രവാചകനായ ഏലിയ അവൻ ഹൃദയഭാരത്താൽ ആത്മതകർച്ചയാൽ പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ ഒരു സിംബോളിക്കാണ് പരിശുദ്ധാത്മവചനത്തിൽ തന്നിരിക്കുന്നത്. എന്നാ ഒരു പെയിനാണ്. വളരെ വേദനയോടുകൂടി, ഇങ്ങനെ വേദനയോടുകൂടി മഹാമാരിയുടെ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ലോകത്തിനു വേണ്ടി നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി. ജീസസ്, കർത്താവ് ശക്തമായൊരു അഭിഷേക സാന്നിധ്യം തരികയാണ്. ഈശോയെ സ്തുതിക്കുന്നു. ജെറമിയ പ്രവചനത്തിൽ പ്രവാചകം പറയുന്നുണ്ട്, 9:1 എന്താ പ്രവാചകം പറയുന്നത്? ജെറമിയ പ്രവചനം 9:1 എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എന്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നുവെങ്കിൽ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാരെയോർത്ത്, എന്റെ ജനത്തിന്റെ തകർച്ചകളെ ഓർത്ത്, എന്റെ ജനത്തിന്റെ ദുരിതങ്ങളെ ഓർത്ത്, എന്റെ ജനം അനുഭവിക്കുന്ന സങ്കടങ്ങളെ ഓർത്ത് ഞാൻ രാപ്പകൽ കർത്താവിന്റെ മുൻപിൽ കരയുമായിരുന്നു. കരയുകയാണ്. നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം. കരഞ്ഞ് നിലവിളിക്കണം. നമ്മൾ ജപമാല ചൊല്ലു, കരുണക്കൊന്ത ചൊല്ലി, അമ്മമാതാവ് രക്തക്കണ്ണീരിന് ജപമാല ചൊല്ലി, വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥമഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വിനോദങ്ങളും ആർഭാടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ സന്തോഷങ്ങളൊക്കെ അല്പം ആത്മാക്കൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അതൊക്കെ മാറ്റിവെച്ച്
ചില സഹനങ്ങൾ ഏറ്റെടുത്ത്, സഹനങ്ങൾ കൃപകളായി സ്വീകരിച്ച്, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്, മക്കളെ നിസ്സാരമായിട്ട് കാണരുത്. ഇതിൽ വലിയ ഒരു ദൈവിക ദൂതുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ പല പ്രതിഷ്ഠീകരണങ്ങളുടെ അടുത്ത് ഇങ്ങനെ പഠിക്കുകയായിരുന്നു. അവിടെയെല്ലാം മുഖ്യമായി പരിശുദ്ധ ത്രിത്വം, ഹോളി ട്രിനിറ്റി നമ്മുടെ അമ്മ മാതാവിനിലൂടെ വെളിപ്പറഞ്ഞ സന്ദേശം എന്താണെന്നറിയോ? ഈ ലോകത്തെ രക്ഷിക്കാൻ ഇനി പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും മാത്രമേ കഴിയൂ. ഫാത്തിമ പ്രതിഷ്ഠീകരണത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ജസീന്ത 9-10 വയസ്സുള്ളപ്പോൾ നിത്യതയിലേക്ക് പോയി. ജസീന്തയോട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഞാൻ രണ്ട് ഉപായങ്ങൾ തരികയാണ്, ഒന്ന് പ്രാർത്ഥന, രണ്ട് പരിത്യാഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. നമ്മളിത് മനസ്സിലാക്കണം. ജെറമിയ പറയാണ്, ഞാൻ കരയുമായിരുന്നു. വീണ്ടും ഒരു വചനം കൂടി നമുക്ക് ഒന്ന് ധ്യാനിക്കാം. രാജാക്കന്മാരുടെ 2 22:19, 2 Kings രാജാക്കന്മാരുടെ 2:22-19. അവിടെ ജോസിയ രാജാവിനുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് പറയാണ്, എല്ലാവരും ആ വചനം ഒന്ന് വായിച്ചേ. നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിന്റെ മുൻപിൽ സ്വയം വിനീതനാവുകയും ചെയ്തു. ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കും എതിരെ അവർ ശൂന്യതയും ശാപവും ആകുമെന്ന്, ന്യായവിധി ഉണ്ടാകും, തകർച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ രാജാവായ ജോസി എന്താ ചെയ്തത്? അൻവസ്ത്രം കീറി, നീ വസ്ത്രം കീറി എന്റെ മുൻപിൽ നിന്ന് കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന്, നീ വസ്ത്രം കീറി എന്റെ മുൻപിൽ നിന്ന് കരഞ്ഞു. കർത്താവ് പറയാ, ജോസിയ നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലോകത്തിന്റെ അവസ്ഥയ്ക്ക് വേണ്ടി, ഈ മഹാമാരിക്ക് വേണ്ടി, പകർച്ചവ്യാധികള്, വിനാശങ്ങള്, ലോകത്തിന്റെ അതിക്രമങ്ങള്, പാപകരമായ ജീവിതങ്ങൾക്ക് ഒക്കെ വേണ്ടി നമ്മൾ ഇതുപോലെ കർത്താവിന് മുൻപിൽ പ്രാർത്ഥിച്ച് നിലവിളിക്കുമ്പോൾ ആ നിലവിളിക്ക് കർത്താവ് ഉത്തരം തരും. ആ നിലവിളിക്ക് കർത്താവ് ഉത്തരം തരും. വ്യക്തമായി തിരുവെഴുത്ത് പറയാണ്, നമ്മുടെ ഈശോ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഗദസമൻ തോട്ടത്തിൽ നമ്മുടെ കർത്താവ് എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? മാനവകുലത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി സാക്ഷാൽ ദൈവമായ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു അവൻ തകർക്കപ്പെട്ട് മരണതുല്യമായ വേദനയാൽ പിടഞ്ഞ് തന്റെ പിതാവിന്റെ മുൻപിൽ ഈശോ ചങ്ക പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആർക്കു വേണ്ടി ഈശോ പ്രാർത്ഥിച്ചത്? ഈശോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരിക്കലുമല്ല, നമുക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി, അവരുടെ നിത്യ ജീവനു വേണ്ടി യേശു നിലവിളിച്ചു. ഇതുപോലത്തെ നിലവിളിയാണ് നമ്മളിൽ നിന്നും ഉയരേണ്ടത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായ പുസ്തകം 5:7 വ്യക്തമായി പരിശുദ്ധാത്മാ പഠിപ്പിക്കുന്നു, തന്റെ ഐഹിക ജീവിതകാലത്ത്, തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു, ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. തന്റെ ഈ ലോക ജീവിതകാലത്ത് കർത്താവായ ഈശോ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ ഗദസമൻ തോട്ടത്തിൽ ആ പാതിര സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അവര് തളർന്നുകുത്തി, അവർ കിടന്നുറങ്ങി, ഈ വേദനയൊന്നും താൻ അനുഭവിക്കുന്ന ഈ മരണതുല്യമായ സങ്കടം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തന്നൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് പിതാവിനെ വിളിക്കുക, അപ്പാ, എന്റെ അപ്പാ, അപ്പാ എന്ന് വിളിച്ച് ചങ്ക പൊട്ടി ഈശോ പ്രാർത്ഥിച്ചു, ഈശോ പ്രാർത്ഥിച്ചു. ഈ നാളുകളിൽ ഞാനും നിങ്ങളും ലോകത്തിന് വേണ്ടി ഇതുപോലെ നിലവിളിക്കണം. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, സമർപ്പിതാത്മാക്കൾക്ക് വേണ്ടി, വിശ്വാസത്യാഗികൾക്ക് വേണ്ടി, ദൈവ നിഷേധകർക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, മലിനപ്പെടുന്ന യുവജനങ്ങൾക്ക് വേണ്ടി ഈശോ 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 നിലവിളിച്ച് 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 പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നിൽക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ
നമ്മുടെ പദ്ധതികൾ, നമ്മുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശ്വാസം ഏറ്റെടുത്ത ദൈവമക്കളെ, ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ്. നമുക്കതിനായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഷെക്കേന ഈ ന്യൂസ് ചാനലിലൂടെ ദൈവം നമുക്ക് തന്നൊരു സംവിധാനമാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്കൊക്കെ വേണ്ടി, സ്വർഗത്തിൻ്റെ നൊമ്പരവും കണ്ണുനീരും തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ ജനം, സഭ മുഴുവൻ 40 ദിവസക്കാലം പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ പ്രത്യേകം ഈ നിയോഗങ്ങൾക്ക് വേണ്ടി നടത്താൻ പോവുകയാണ്. അതിന് ഡേറ്റ് നിങ്ങൾ അറിയിക്കും. 40 ഡേയ്സ് നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം. 40 ദിവസം നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, അതുപോലെ തന്നെ പാപകരമായിട്ടുള്ള ഓരോ ദിവസം ഓരോ ഇൻറ്റൻഷന് വേണ്ടി നമ്മൾ അങ്ങ് നിലവിളിക്കുകയാണ്. ഈ 40 ഡേയ്സ് കഴിയുമ്പോൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ, സഹിച്ച് സകനങ്ങളെ കൃപകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ അഭിഷേകമുള്ള ആയിരങ്ങളെ പരിശുദ്ധാത്മാവ് സഭയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അത് ഷെക്കേന ടെലിവിഷനിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഞങ്ങൾ അറിയിക്കുന്ന യുവമക്കളെ, അധികം താമസിയാതെ ഈ മാസം അവസാനത്തോടുകൂടി നമ്മളത് ആരംഭിക്കുകയാണ്. 40 ഡേയ്സ് അഭിയുന്ന പിതാക്കന്മാരും വന്യ വൈദികരും സമർപ്പിതരും ആത്മായ ശുശ്രൂഷകരൊക്കെ ഈ 40 ഡേയ്സിൽ വന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്യുകയാണ്. വചനപ്രഘോഷണങ്ങളും അത് നല്ല, നമുക്കിതുപോലെ സ്വർഗം വെളിപ്പെടുത്തിയ സത്യങ്ങൾ, അമ്മമാതാവിലൂടെ വെളിപ്പെട്ട സന്നിധിയൊന്നും പലപ്പോഴും അനേകർ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കഞ്ചിക്കോട്ട് റാണി ചേച്ചി, ഞാൻ അടുത്ത ദിവസമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മുടെ കേരളത്തിൽ നമ്മൾ ആരും ഇതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം കൊടുത്ത ഈ സന്ദേശങ്ങൾ, 10, 24, 25 കൊല്ലം മുമ്പ് കൊടുത്ത സന്ദേശങ്ങളൊക്കെ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അന്ന് വേണ്ടത്ര പ്രാധാന്യം ഇതിന് കൊടുത്തിരുന്നുവെങ്കിൽ പല വിനാശങ്ങളും ചിലപ്പോൾ ഒഴിഞ്ഞു പോകുമായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. സ്വർഗം എന്തിനാണോ കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത്, അതായിരിക്കണം നമ്മുടെ മുൻഗണന. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി നമ്മൾ റീസെറ്റ് ചെയ്യേണ്ട സമയമായി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുക. മറ്റൊരു കാര്യം, നിങ്ങൾ ഷെക്കേന ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്, ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒത്തിരിയേറെ പ്രാർത്ഥന ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട്. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആത്മാവിൽ മാത്രമേ ഈ ശുശ്രൂഷ വളരുകയുള്ളൂ. സെക്യുലർ പവർ കൊണ്ടൊന്നും കർത്താവിൻ്റെ ശുശ്രൂഷ വളരില്ല. അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെ വേണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒപ്പം ഈ ടെലിവിഷൻ DTH പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒത്തിരി പേര് ഈ ഓഫീസിലേക്ക് വിളിക്കും. ഞങ്ങൾക്ക് ടാറ്റ സ്കൈയിൽ കിട്ടുമെന്ന് കിട്ടുമോ, ഞങ്ങൾക്ക് സൺ TVയിൽ കിട്ടുമോ, എയർടെല്ലിൽ കിട്ടുമോ, വീഡിയോകോണിൽ, ഡിഷ് TVയിൽ കിട്ടുമോ? എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ തന്നെ ഡിമാൻഡ് ചെയ്യണം. ഞങ്ങൾക്ക് ഷെക്കേന വേണം. അവരെ കോൾ സെൻ്ററിലേക്ക് വിളിക്കണം. ടെലിവിഷനിൽ അതിൻ്റെ പ്രൊമോക്കെ പോകുന്നുണ്ട്. കോൾ സെൻ്ററിലേക്ക് വിളിക്കുക, അവരിൽ നോഡൽ ഓഫീസേഴ്സിനെ വിളിക്കുക, നിങ്ങൾ മെയില് ചെയ്യണം, ഷെക്കേന ടെലിവിഷൻ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കത് കിട്ടിയേ തീരൂ. നമ്മളങ്ങ് ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഈ DTH പ്രൊവൈഡ് ചെയ്യുന്നവരെ അത് നൽകാൻ നിർബന്ധിതരാകും. അതൊരു വലിയൊരു ഇവാഞ്ചലൈസേഷനായ സുവിശേഷം, ഇത് കർത്താവിൻ്റെ ഒരു ആഗ്രഹമാണ്. 1-2 മാസത്തിനുള്ളിൽ വരും എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ചങ്ങ് മുന്നോട്ട് വന്ന് കൂട്ടമായി പ്രവർത്തിച്ചാൽ കർത്താവ് ഈ വിഷയത്തിന് തീർപ്പുണ്ടാകും. 10,000-ങ്ങൾക്ക് ഷെക്കേന ടെലിവിഷൻ ഇപ്പോഴും കിട്ടുന്നില്ല. അവർ യൂട്യൂബിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, TVയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ലഭിക്കാൻ നിങ്ങൾ അതിനെ മുൻകൈയെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി വലിയ പ്രതിസന്ധിയാണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെങ്കിലും, പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിന് നടത്തിപ്പിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ദൈവജനത്തിൽ നിന്ന് തന്നെയാണ് ഈശോ എപ്പോഴും കൊണ്ടുപോയിരിക്കുന്നത്. സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ അത് നിങ്ങൾക്ക് കഴിയുന്നതുപോലെ സഹായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്.
അതിലൂടെ കർത്താവിൻ്റെ രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്കൊരുങ്ങാം. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒക്കെ ഒത്തിരി നന്ദി നിങ്ങൾ അറിയിക്കുകയാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയം, പരിശുദ്ധാത്മ ഇടപെടുന്ന സമയം, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്ന സമയം, കർത്താവിന്റെ തീർത്ഥത്തിൽ നിന്ന് ഒഴുകിയ തിരിച്ചോരയാല് തിരിജലത്താല് അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുത കൃപകൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങൾ, ആത്മീയ നന്മകൾ, കൃപാവരങ്ങളുടെ സമൃദ്ധി പതിനായിരങ്ങളിലേക്ക് പകരുന്ന സമയം. എല്ലാം അവിടെ കരം ഉയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയേ ഈശോ ഈശോ ഈശോ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. ഭവൻ ഭവൻ സകല കെട്ടുകളും അടിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഈശോ ഈശോ ഈശോയേ, അത്ഭുത സൗഖ്യങ്ങള്, അത്ഭുത ഡെലിവറൻസുകള്, അത്ഭുത ക്രമങ്ങള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ജനത്തിന്റെ മേൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. ഈശോ 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 ഈശോ, സ്തുതിക്കുന്നു 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 കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കുടുംബങ്ങളിൽ അഭിഷേകം നിറയട്ടെ, ദേശങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ തീ പടരട്ടെ, ദൈവത്തിന്റെ കാറ്റ് വീശട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആത്മീയമായും ഭൗതികമായും കർത്താവേ അവിടുത്തെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ലോർഡ് ബ്ലസ് 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 ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാവിധ പൈശാചിക പോരുകളിൽ നിന്നും കർത്താവേ, പെട്ടെന്നുള്ള അപകടങ്ങള്, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങള്, ദുരന്തങ്ങള്, ദുരിതങ്ങള്, പരാജയങ്ങള്, തകർച്ചകളിൽ നിന്നും, ലോകത്തിലെ സകലവിധ വിനാശങ്ങളിൽ നിന്നും അവിടുത്തെ പരിശുദ്ധ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുകയാണ്. ലോകത്തെ സമർപ്പിക്കുന്നു, തിരുസഭയെ സമർപ്പിക്കുന്നു, ഞങ്ങൾ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, തലമുറകളെ സമർപ്പിക്കുന്നു, സമർപ്പിത സമൂഹങ്ങളെ സമർപ്പിക്കുന്നു, എല്ലാ മിനിസ്ട്രികളെ സമർപ്പിക്കുന്നു, ഞങ്ങൾ രാജ്യത്തെ, ഞങ്ങളുടെ രാജ്യത്തിന് അധികാരികളൊക്കെ സമർപ്പിക്കുന്നു. അമ്മ എല്ലാം ഏറ്റെടുക്കണമേ, ക്രമപ്പെടുത്തണമേ. നിൻ മുൻപിലാദര ഓടെ നിൽപ്പൂ, ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും അങ്ങാണെന്നേറ്റു ചൊല്ലും. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അതിനാഥനും ഞങ്ങളുടെ രാജാവും. ഈശോയെ ഈശോയെ, ദൈവവും കർത്താവും അങ്ങാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ, അങ്ങാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ഈ മഹാമാരിയുടെ നാളുകളിൽ നമ്മുടെ കർത്താവ് സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.